നമ്മുടെ പരമ്പരാഗത ജ്യോതിഷ രംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്നും നമ്മളുള്ളത് ചന്ദേര പുരുഷോത്തമൻ ജ്യോത്സ്യരുടെ അടുത്താണ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജ്യോതിഷത്തെ വിശ്വാസ ശാസ്ത്രമാണെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രായോഗിക തലങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കപട ജ്യോത്സ്യന്മാരെക്കുറിച്ചുമാണ്. ഇനി നമുക്ക് അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും അനുഭവങ്ങളും വീക്ഷണങ്ങളും അടുത്തറിയാൻ ശ്രമിക്കാം. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസശാസ്ത്രമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോണെയാണ് ജ്യോതിഷം. അപ്പോൾ ഒരാൾ നമ്മൾ വരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ പിന്നെ ശകുനങ്ങൾ ഇതെല്ലാം നോക്കി പറയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ശരിക്കും വരുന്ന ആളും വിശ്വാസിയായിരിക്കണം, പറയുന്ന ആളും പൂർണ്ണമായിട്ടും അതിൽ വിശ്വാസിയായിരിക്കണം. നാപൃഷ്ട കസിചിത്രയാത് അന്യായേന ചോദിച്ചതാണ്. അതായത് ചോദിക്കാതെ ഉത്തരം പറയാൻ പാടില്ല, അന്യായമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഉത്തരം പറയേണ്ട എന്നല്ല നമ്മളെ ശാസ്ത്രം പറയുന്നത്. പരമാർത്ഥ ഫലജ്ഞാനം ഏതോ നൈവേഹ സിദ്ധ്യതീന. അതുകൊണ്ടെന്താകും, ഈ പരമാർത്ഥമായിരിക്കുന്ന ഫലം നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്ന്. അപ്പോൾ രണ്ടാളും നല്ല വിശ്വാസികളായിരിക്കണം, പറയുന്ന ആളും വിശ്വാസിയായിരിക്കണം, കേൾക്കുന്ന ആളും വിശ്വാസിയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ജ്യോതിഷത്തിന് നമുക്ക് മുന്നോട്ട് പോകാം. അത് ദൈവായത്തമാണ്. ഒരാളുടെ ഉപാസനയും അദ്ദേഹത്തിൻ്റെ ഭക്തിയും അത്രണ്ടുണ്ടോ, അത്രണ്ട് മാത്രമേ ഈ ഫലം പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. വിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് വരുന്ന ആൾക്ക്, അതായത് നമ്മൾ ഈ പറഞ്ഞ് തരുന്ന ആളോടുണ്ടാവുന്ന വിശ്വാസം. ഞാൻ ഇന്നാളുടത്തേക്കാണ് പോകുന്നത്, അദ്ദേഹം എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പ്രാപ്തനാണ് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടാവണം. അതേപോലെ തന്നെ ഈ ജ്യോതിഷിക്ക് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തികൾ, അദ്ദേഹത്തിനൊരു ഉപാസനാമൂർത്തി ഉണ്ടാവും. ആ ഉപാസനാമൂർത്തികൾ അതെന്തായിക്കോട്ടെ, ദൈവമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുരു പരമ്പരയായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ, അപ്പോൾ അതിനുണ്ടാവുന്ന വിശ്വാസം, പിന്നെ അതുപോലെ തന്നെ ഗ്രഹേശ്വരന്മാരോടുണ്ടാവുന്ന വിശ്വാസം. അപ്പോൾ അങ്ങനെ പറയുന്നത്, അതായത് സത്യം കുർവന്തു ഭാരതി എന്നാ, ഞാൻ എൻ്റെ വാക്കുകളെ സത്യമായിട്ട് ഭവിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഗുരുഭ്യശ്ച ഗൃഹഭ്യശ്ച മയാബുദ്ധോയ മഞ്ജലി പ്രസന്ന മനസാസ്തേമേ സത്യം കുർവന്തു ഭാരതി. ഈ പ്രസന്നമായിരിക്കുന്ന എൻ്റെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭൂതേജ വർത്തമാനേജ സമയേജ ഭവിഷ്യതി, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലെ കാര്യങ്ങളും വർത്തമാന കാലഘട്ടത്തിലെ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ സത്യമായി ഭവിക്കട്ടെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. മറ്റേ ഈശ്വരൻ അതിൻ്റെ വേറൊരു ഘടകമാണ്, ഈശ്വരൻ എന്നുള്ളത് വേറൊരു ഘടകമാണ്. പക്ഷേ ഇതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളീ പറയുന്ന ജ്യോതിശാസ്ത്രം അത് നമുക്ക് അനുഭവവേദ്യ ആവുള്ളൂ. കൃത്യമായിട്ട് അനുഭവവേദ്യമാവണമെങ്കിൽ, അതായത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഉത്തമ വിശ്വാസമാണെങ്കിൽ ഒരാൾ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇന്നാണ് വരുന്നത്, ഇന്ന കാര്യത്തിലാണ് വരുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് തോന്നും, അയാൾ കയറി വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇന്ന കാര്യത്തിലാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്താൽ ശരിയാവും, അതന്നെ പറഞ്ഞാൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 100% അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് പൂർത്തിയാവുന്ന അതാണ് ആ വിശ്വാസം. അതായത് ഈ ജ്യോതിശാസ്ത്രത്തിൽ നമ്മൾ ഒരു സ്വർണപ്രശ്നം അട്ടമംഗല പ്രശ്നം വെക്കുന്നതെന്ന് വിചാരിക്കാം. ആ സമയത്ത് കുറേ ഘടകങ്ങളുണ്ട് ഇതിന്. പൃച്ഛ നിർഗമമാർഗ മന്ദിരഗതി പ്രശ്നക്രിയാ സംഭവം സൂത്രം തിസ്പുട അഷ്ടമംഗല ഫലാരൂഢോദയ എന്തുൽഭവം ആയു ഖേടവശാസ്ത്ര ജാതകവശാത് സംചിന്ത്യ ഭാവാൻ പരാൻ ദേവാനം അനുകൂലതാദ്യവദേ ബാധാഭിചാരദ്യവി. അപ്പോൾ ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. പിന്നെ പൃച്ഛ അത് കഴിഞ്ഞതിന് ശേഷം ദൈവജ്ഞൻ സമാഹിതേൻ്റെ സമയ. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ദൈവജ്ഞൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയം, ആ സമയം എങ്ങനെയുള്ള സമയമായിരുന്നു അദ്ദേഹം വന്നത്, ആ പ്രദേശം എന്തായിരുന്നു, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ പോകണമെന്ന്. എന്നാലും അത്ര നമുക്ക് അതിൻ്റെ ശരിയായ ഫലത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റുള്ളൂ. ദേശ ആ ദേശം, പിന്നെ വായുണ്ട്, നമ്മൾ ശ്വാസഗതി, ആ ശ്വാസഗതിയെ സംബന്ധിച്ച് ഒരുപാട് ചിന്തിക്കാനുണ്ട്.
സ്വായുർദ്ദശ പൃഷ്ഠസ്പർശനം അത് അദ്ദേഹം എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ മുട്ടുന്നത് ആ അതിനെക്കുറിച്ചിട്ടൊരു ഇതുണ്ട്, ഒരു ഫലമുണ്ട്. സ്വായുർദ്ദശ പൃഷ്ഠസ്പർശനം ആശിതക്ഷഹരിത്ത് അതേ നിന്ന സ്ഥലം, പ്രശ്നക്രിയാ സംഭവം ആശിതഹരിതവും പ്രശ്നക്രിയാ സംഭവം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ആ ഒരു ശകുനശാസ്ത്രങ്ങളുണ്ടല്ലോ, ശകുനശാസ്ത്രമെല്ലാം ഇതിന് ബന്ധപ്പെടുത്തുന്നതാണ്. ശകുനശാസ്ത്രവും കൂടി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ വിശ്വാസശാസ്ത്രത്തിൽ ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിൽ നമുക്ക് ഫലപ്രയോജനത്തിന് പറ്റുള്ളൂ. പിന്നെ 100% മനഃശാസ്ത്രവശം, ഒരു മനഃശാസ്ത്രജ്ഞനാവാം, ശരിക്കും ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് പ്രവർത്തിക്കാമെന്ന് എത്രയോ എൻ്റെ അനുഭവങ്ങൾ തന്നെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുകൾ വളരെ പ്രയാസപ്പെടുന്ന രോഗങ്ങളും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ദമ്പതികൾ നമുക്ക് അലയിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ വന്ന് അതിലൊന്നുമില്ല നിങ്ങൾ വളരെ ചിരിച്ചു പോകുന്ന ആൾക്കാരുകൾ നമുക്ക് ഇവിടെ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. രോഗികൾ ഓഹ് ഒരു സമാധാനം കിട്ടി, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുന്ന ആൾക്കാരുകൾ എത്രയോ ആൾക്കാരുകൾ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളാണിത്. അപ്പോൾ ഇതൊരു മനഃശാസ്ത്ര വീക്ഷണത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിഷം തന്നാൽ ഒരു സൈക്കോ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. മനഃശാസ്ത്ര ശരിക്കും ഒരു ചികിത്സ തന്നെയാണ്, നല്ലൊരു ചികിത്സയാണിത്. എന്നാൽ ബുദ്ധിഭേദം ജനയത്, ഒരാളെയും ബുദ്ധിയെ നമ്മൾ ഭേദിപ്പിക്കാൻ പാടില്ല. അജ്ഞാനികളാണ് നമ്മൾ വരുന്ന ആൾക്കാരുകളെല്ലാം, നമ്മളത്തേക്ക് വരുന്ന ആൾക്കാരുകളെല്ലാം തന്നെ ഇതിൽ ജ്ഞാനമില്ലാത്ത ആൾക്കാരുകളാണ്. മറ്റെല്ലാറ്റിനും ജ്ഞാനം ഉണ്ടാവുമായിരിക്കാം. അജ്ഞാനം കർമ്മസംഗീനകളാണ്. അപ്പോൾ അദ്ദേഹം അവർക്ക് കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അജ്ഞാനം കർമ്മസംഗീനം ജോഷയൽ സർവകർമാണി വിദ്വാൻ യുക്ത സമാധി എന്ന. അപ്പോൾ അവരെ യുക്തമായ രീതിയിൽ അവരെ മനസ്സിനെ നന്നാക്കി എടുത്ത് നല്ല രീതിയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരു ശാസ്ത്രമാക്കിയിട്ട് നമുക്ക് മാറ്റിയാൽ ഇത് ശരിക്കും നമ്മളൊരു ലോകോപകാരപ്രദം തന്നെയാണ്. നല്ലൊരു ശാസ്ത്രം തന്നെയാണിത്. ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ പണമേവ ജഗത്സർവം തസ്മൈ ശ്രീ പണമേയനമെന്ന് പറയുന്ന ആൾക്കാരുകളാണല്ലോ ഇന്നത്തെ ലോകം. വെറും പണത്തിൻ്റെ മാത്രം പിറകെ പോയിക്കൂടാ. പണം വേണം, നമ്മുടെ ഇല്ലാണ്ടൊന്നും നടക്കില്ല. പക്ഷേ പണം തന്നെയാണ് ഇതെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തെ നമുക്ക് വിജയിപ്പിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു ജ്യോതിഷി കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഉത്തായോഷദേവതം ഹൃദി നിജാം ദാത്തോപ ഉഷസ്സി ഉത്തായാണ്, ഉഷസ്സി രാവിലെ എഴുന്നേൽക്കണമെന്ന. കൃത്യം നമ്മൾ പറഞ്ഞ ഈ സരസ്വതിയാമത്തിൽ തന്നെ എഴുന്നേൽക്കണമെന്ന. ഹൃദി നിജാം ദാത്തോപ ശോധനം, നമ്മൾ എന്നിട്ട് എന്ത് വേണം, പപുശോധനകൾ ചെയ്യണം, ശരീരം ശുദ്ധാക്കണം. കൃത്വാ സ്നാനപുരസ്ഥലം. അപ്പോൾ ഈ എഴുന്നേറ്റ ഉടനെ നമ്മളിപ്പോൾ ഒരു ബെഡിൽ കട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ കിടക്കുന്നതിനും കണക്കുണ്ട്. ഇടത് ഭാഗം ചിരിഞ്ഞ് കിടക്കണമെന്നും വലത് ഭാഗം ചിരിഞ്ഞ് എഴുന്നേൽക്കണമെന്നും, ആ എഴുന്നേറ്റ ഉടനെ നമ്മൾ പെട്ടെന്ന് നടന്നു പോകാൻ പാടില്ല എന്നും, അപ്പോൾ എല്ലാം ഓരോരോ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഭൂമിയിലേക്ക് കാല് വെക്കുന്നുണ്ടെങ്കിൽ ഭൂമി ദീപയെ തൊട്ട് വന്നിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള കണക്കുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സൂര്യദേവനെ നമസ്കരിക്കണം. സൂര്യദേവനെ നമസ്കരിച്ച് ഉത്തായോഷദേവൻ ഹൃദയജാന്ത്യാത്തോ തൻ്റെ ദേവന്മാരെ നമ്മൾ ഉപാസിക്കുന്നത്, അത് സൂര്യനാണെങ്കിൽ സൂര്യൻ, ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ ശിവനാണെങ്കിൽ ശിവൻ, അല്ലെങ്കിൽ ദേവിയാണെങ്കിൽ ദേവി, അങ്ങനെ ഒരാൾക്കും ഓരോ ഉപാസനാ മൂർത്തികളുണ്ടാവാം. ആ മൂർത്തിയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് വപുശോധനം കൃത്വ സ്നാനപുരസരം ശല്യവിക്ഷേപാദി കർമാഗ്രം കൃത്വ മന്ത്ര ജപാദികാംജ വിധിവൽന. നമുക്ക് ഗുരുപദിഷ്ടമായിരിക്കുന്ന ഒരു മന്ത്രങ്ങൾ ഉണ്ടാവും. കവിടിയും പഞ്ചാംഗവും ഗുരുനാഥനാണ് നമുക്ക് തരിക. ആ സമയത്ത് നമുക്കൊരു ഒരു മന്ത്രം കൂടി ഉപദേശിച്ച് തരുന്ന മന്ത്രം യഥാവിധി ഗുരോഹ സൂചനയെ ഗ്രഹീത്വമാണ്. നല്ല ദിവസം നോക്കി വിധിപ്രകാരം ഗുരുവിങ്ങിൽ നിന്ന് മന്ത്രദീക്ഷയും ഈ നമ്മൾ പറയും നമ്മൾ കർമ്മസാധനത്തിന് ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളും അദ്ദേഹം തന്ന് ആ മന്ത്രത്തെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപാസിക്കണമെന്ന, നിത്യം അത് ജപിക്കണമെന്ന. തദ്ദേവതാൻ ജപഹൃതി പ്രമുഖി പ്രദോഷ്യ, ആ ദേവതകളെയും മന്ത്രത്തിൻ്റെ ദേവതകളെയും ഉപാസിക്കണമെന്നാണ് പറയുന്നത്. എന്നാലും മാത്രം നമുക്ക് കൃത്യമായിട്ട് നമ്മളീ പറയുന്ന വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഹൃദയജാന്താത്വ പരിശോധനം കൃത്വ സ്നാനപുരസരം
സല്ലവിക്ഷേപാതി കർമാകലം കൃത്വ മന്ത്രജപാതി കംജ വിധിവത് പഞ്ചാംഗ വീക്ഷ്യ. പിന്നെ പഞ്ചാംഗം കാണണം. പഞ്ചാംഗം കാണണം പറഞ്ഞാൽ മുമ്പത്തെ രീതിയിൽ, അതായത് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം നമ്മൾ ഗണിച്ചിട്ടുണ്ടാക്കണമെന്ന. ഇപ്പോൾ പിന്നെ പഞ്ചാംഗത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അപ്പം ഉച്ചയാവുന്നു. ഇതെല്ലാം ഗണിച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ തന്നെ ഏകദേശം മധ്യാഹ്നമാവും. കൃത്വാ സ്നാ പഞ്ചാംഗ വീക്ഷ എന്താ കേടാനാം ഗണഞ്ച, ഈ ഗ്രഹീശ്വരന്മാരെല്ലാം ഗണിച്ചുണ്ടാക്കണം എന്നാണ്. ദൈവവിധ സ്വസ്ഥാന്തരാത്മാഭവ എന്ന. എന്നിട്ട് അദ്ദേഹം വളരെ സ്വസ്ഥാന്തരാത്മാവായിട്ട്, അതായത് സ്വസ്ഥാന്തരാത്മാവ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിരിക്കുന്ന മനസ്സോടുകൂടിയിട്ട്, അപ്പോൾ ഇപ്പോൾ ഒന്നും ചിന്തിക്കാതെ സ്വസ്ഥമായിരിക്കുന്ന മനസ്സോടുകൂടിയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. അത് എന്തിനായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആലോകിയേക്കലു യസ്യ കസ്യ ജിസാവായാദിയൽ കിഞ്ചന പൃഷ്ടും മാം പ്രതി. എന്നെ നോക്കിയും കൊണ്ട് ആരോ വരുന്നുണ്ട്. അവരുടെ ചേഷ്ടകൾ, അയാളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കാണാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ഇരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലും അത്രേ നമ്മൾ ഈ പറയുന്ന ജ്യോതിഷം എന്നുള്ള അത് ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ ഒരു ഏകാഗ്രത, വളരെ ഏകാഗ്രത ഇതിന് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയും ആ ലക്ഷണതയാ, നമുക്കെല്ലാം കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്ന ആളെ കാത്തിരിക്കുന്ന ആ രീതിയിലായിരിക്കണം ഒരു ജ്യോതിഷിന്ന്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല. അതെല്ലാം നമുക്ക് അന്യം നിന്ന് പോയി, നമ്മളിൽ നിന്ന് കൈമോശം വന്ന് പോയി. നമ്മളിൽ തന്നെ ഈ ജ്യോതിഷത്തെ വ്യഭിചരിക്കുന്ന എത്രയോ ആൾക്കാരുകൾ, കള്ളനാണയങ്ങൾ ഇതിനുള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്. നമുക്ക് ആ കള്ളനാണയങ്ങളെ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കള്ളനാണയങ്ങളാണ് നല്ല നാണയങ്ങൾ എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ജനം അവരിലേക്ക് അപ്പോൾ എത്തപ്പെടുകയും ഗ്യാമ്പാറ്റകളെ പോലെ അവരിലേക്ക് ചെന്ന് പതിക്കുകയും. ശരിക്കും അവരെന്താക്കുന്നു, അവരെയും മനുഷ്യന്മാരുടെ മനസ്സിനാണ് ശരിക്കും ചൂഷണം ചെയ്ത് അവർ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു പണം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിപ്പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ജ്യോതിഷം എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ സ്ത്രീ വശീകരണം, അന്യോന്യമുള്ള വശീകരണം, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ധനം സമ്പാദിക്കാനുള്ള പല രീതിയിലുള്ള ചില മാർഗങ്ങൾ, അതായത് ഒന്ന് നിധി എടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിധി കിട്ടും എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുകൾ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധനമോഹം കൊണ്ട്, നാട്ടുകാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ധനമോഹം കൊണ്ട് ഇതിലേക്ക് ചെന്ന് പെടുന്നുണ്ട്. അവരുടെ ബുദ്ധിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ജ്യോതിഷികൾ, അതായത് കള്ള ജ്യോതിഷികൾ നമ്മുടെ നാട്ടിൽ പെരുകി വരികയാണ്. അപ്പം നാട്ടുകാർക്ക് എന്താ വേണ്ടത്? നാട്ടുകാർക്ക് വേണ്ടുന്നത് പണം. ആ പണത്തിൻ്റെ പിറകെയാണ് ആൾക്കാർക്കെല്ലാം പോകുന്നത്. അപ്പോൾ പണം സമ്പാദിക്കാനുള്ള അവരുടെ വ്യാമോഹം, ആ വ്യാമോഹം ഈ ജ്യോതിഷി മുറി ജ്യോതിഷി, അതായത് അല്പം വിദ്യകൾ അഭ്യസിച്ച ജ്യോതിഷി അല്ലെങ്കിൽ മാന്ത്രികമായി അഭ്യസിച്ച ചില ആൾക്കാരുകൾ അതിനെ ചൂഷണം ചെയ്യുന്നു. അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു കർണാടകത്തിലൊരു ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നല്ല ഉപാസനാമൂർത്തികൾ, അതായത് ഈ പഞ്ചുരുളി, പിന്നെ അരുക്കേശ്വരി, അങ്ങനെയുള്ള കുറേ ദേവീദേവന്മാരുടെ ഉപാസനകളുള്ളൊരു വീടാണ് അവരുടെ തറവാട് വീട്. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന ആളാണ്. പേര് പറയുന്നില്ല. ഒരു മന്ത്രവാദി വന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു തേങ്ങ കെട്ടി മാന്ത്രിക വിദ്യയിലൂടെ കെട്ടി ഞെട്ടി കഴിഞ്ഞാൽ നിനക്ക് നല്ല കച്ചവടമാവും വ്യാപാരമാവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ അത് ഈ ബ്രാസിൻ്റെ തേങ്ങയാണ്. അതിൽ അരപ്പവൻ്റെ സ്വർണ്ണ നാണയം ഇട്ടിട്ടുണ്ട്. കുലുക്കിയെല്ലാം നല്ല കൃത്യമായിട്ട് കൊടുത്തു അദ്ദേഹം. അതവിടെ വെച്ചു. അത് വെച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് ഇരുപത് ഏക്കറുള്ള ഭൂമിയാണ്. ആ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് നിധിയുണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു 16 തേങ്ങകൾ നിങ്ങൾ കുഴിച്ചിടേണ്ടതുണ്ട്. അപ്പോൾ ഒരു തേങ്ങക്ക് എത്ര? 75,000 രൂപയാണ്. അപ്പോൾ 16 തേങ്ങകൾ കുഴിച്ചിട്ടു അദ്ദേഹം. ഇതെല്ലാം ഇതിൻ്റെ സ്വർണ്ണ നാണയം ഉണ്ട് പറഞ്ഞിട്ടാണ് കുഴിച്ചിടുന്നു. അപ്പോൾ അവസാനം എന്നിട്ട് ഒരു രണ്ടാളെ ആഴ്ചയിൽ വലിയൊരു കുഴിയെടുത്തു. ആ കുഴിയിൽ വന്ന് നിധി വീഴും എന്ന് പറഞ്ഞു. 3 വർഷമായിട്ടൊന്നും വീണില്ല.
അവസാനം അദ്ദേഹം പറഞ്ഞു, ഈ നിങ്ങളെ ഈ ഉപാസനാമൂർത്തികൾ ദൈവങ്ങളെല്ലാം കെട്ടിയാടിക്കണം, അതിനൊരു ഡെപ്പോസിറ്റ് ചെയ്യണം, 1.25 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷവും അദ്ദേഹത്തിന് എന്തോ ഒരു മാനസികമായ പ്രയാസം വന്ന് അദ്ദേഹം എന്താ പറഞ്ഞു, അയാൾക്ക് ഒരു മകനുണ്ട്, ആ മകനെ ബലി കൊടുക്കണമെന്ന്. അതിനോട് അദ്ദേഹം ഞെട്ടിപ്പോയി. ഞെട്ടിപ്പിന്നെ അദ്ദേഹത്തിന് എന്തുള്ള വിഭ്രാന്തിയായി. പിന്നെ ഒരു ജ്യോതിഷം പൊക്കെ അവിടെ വന്നു, ഒട്ടുമംഗല പ്രശ്നം വെച്ച് ഇത് എങ്ങനെ എടുത്ത് ചാടണം എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ വേറൊരു ദേവീനോട് പ്രതിഷ്ഠിച്ചു, അതെല്ലാം പൊക്കി നമ്മൾ കൊണ്ടുവന്നു, എല്ലാം എടുത്തു കൊണ്ടു വന്നു. പൊളിച്ച് നോക്കുമ്പോഴേക്ക് അതിനുള്ളിൽ ഒരു ബോൾട്ട്, കുലുങ്ങുന്ന നല്ലൊരു ബോൾട്ട്, അരപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ തട്ടിപ്പാക്കുന്ന ഒരുപാട് ആൾക്കാരുകൾ ഇന്നും നമ്മളെ ഈ ലോകത്തുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ പോലെ കർണാടകത്തിലുമുണ്ട്, കേരളത്തിലും എത്രയോ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുകൾ തന്നെ ഇതിൻ്റെ പിറകിലേ പോകുന്ന ആൾക്കാരുകൾ ഒരുപാട് ആൾക്കാരുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിഷേധിക്കാൻ, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒന്നും തന്നെ ഈ ജ്യോതിഷം ഒരു കാലഘട്ടത്തിലും പറയുന്നില്ല. ഒരു തരത്തിലും നമ്മളെ ബുദ്ധിനെ വേദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജ്യോതിഷം പറയുന്നില്ല. ജ്യോതിഷം നല്ല രീതിയിൽ ആൾക്കാരുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ലൊരു ശാസ്ത്രമാണ് നമ്മൾ ഈ ജ്യോതിഷം എന്നാണ് പറയേണ്ടത് ശരിക്കും.